Hello friends, Petstation in the video like a lark swagato. Number in the chair on the video and the rio. I'm a Kore Nala in the Mowgli in a carnicity. A Mowgli in a carnica the carnanda. Mowgli can name Martin Donunda. Near Donunda, okay. Alunus Island, I don't delay. Other were a color come up there to change it into the other corsic or secordinately. I go not a new ele. Up either can down the Mulkore and the Mowgli in a carnica dirne. A large question make Korea comments in the Korea Alcar Sodikin and the Mowgli Pachi and the Mowgli Mechanica for Mowgli Age Ninai Sangadanda. Then I went to Prasanamakuton and I color Kaga Maripi. Pina active at Rilele. But she's a birding and like a good eating there. A leopard in the Variable and it can go in the Lenda. And let it just on the tender. That's not going to be a good thing. I'm going to go to the house. 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 I'm going to go to the I am going to go to the family. I'm going to go to the next one. I'm not a person. I'm going to go to the next one. Are you going to contact me?
മൗഗ്ലി ഇവനെ കണ്ടാലുള്ള റിയാക്ഷൻ എന്തായിരിക്കൂ? അതി ആദ്യമായിട്ടാന്ന് ആദ്യന്റെ മേലെ ഒരാൾ പോയി കേറുന്നെ. സൂപ്പർ അല്ലേ? വേണ്ട, അതെ കൂട്ടി, ഇതാ കൂട്ടി, ഒന്നും കൂട്ടല്ല. അടുത്തേക്ക് ഓടേണ്ട പരിപാടിയാണ്. ഓടോ, മറ്റേ ഫിലോമിന് ചോദിച്ചാൽ നീ ഓടോടാ. അടിക്കാനോ പോന്നു. പേടിയുണ്ടോ? പേടിയുണ്ടാവും, ഇങ്ങനത്തെ എല്ലാ ജീവികൾക്കും പേടിയുണ്ടോ? അപ്പൊ നമ്മുടെ മൗഗ്ലിക്ക് വേണ്ടിയിട്ട് മുന്നേ ഉണ്ടാക്കിയ കൂടാണിത്. നമ്മുടെ കമ്പോഴ്ഡ് സ്കൂളിൽ ഇപ്പുറം വലിയ കൂട്, അതുപോലെ സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് മൗഗ്ലിനെ രണ്ട് ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മൗഗ്ലിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഇതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്താക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെഡ്ജോഗിന് ഇടുന്ന കേജ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഹെഡ്ജോഗിൻ അതിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഹെഡ്ജോഗിന് ഭയങ്കര ഡിസ്കംഫർട്ടാന്ന് കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ കമന്റ് ഒക്കെ മാനിച്ച് അപ്പൊ എന്തിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ചെറിയ ആ സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ മൗഗ്ലിനെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മൗഗ്ലിനെ ആ കൂട്ടിലേക്ക് ഒന്ന് മാറ്റാം. ഓക്കെ, മൗഗ്ലിക്ക് പിന്നെ നമ്മുടെ ആ ഫീമെയിലിനെ കൊണ്ടുവന്ന് ഫീമെയിലിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതേപോലെ നമ്മുടെ ഫീമെയിലിന് എന്ത് പേരിടണം ഒന്ന് കമന്റ് ചെയ്യണം. നല്ല നല്ല പേര്, നമ്മുടെ മൗഗ്ലിക്ക് പറ്റിയ ഒരു പേരായിരിക്കണം. അപ്പോൾ നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനേതായാലും നമുക്ക് പുതിയ കൂട്ടിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് അന്ന് ദുബായിൽ നിന്ന് നമ്മുടെ ഷെമീം കൊണ്ടുവന്ന കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ മൗഗ്ലിക്ക് വന്നേ, അതൊക്കെ നമുക്ക് കൂട്ടിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൗഗ്ലിൻ്റെ കൂട് സെറ്റ് ചെയ്തത് ആദ്യം ഫ്രണ്ടിലാണ്. അത് ഫ്രണ്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഹാംസ്റ്റേഴ്സ് അതുപോലെ ഷുഗർ ഗ്ലൈഡർ ആ ഭാഗത്തേക്കാണ് നമ്മൾ മൗഗ്ലിൻ്റെ കൂട് വെച്ചത്. ഈ ഭാഗം അതിനു മുമ്പ് നമുക്ക് അക്വേറിയം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ക്ലാഡിംഗ് ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റിംഗ് റേ ഇതാ മേലെ ഇങ്ങനെ പറന്ന് കളിക്കുന്നതാ. നല്ല രസമാണ് ഇവ മേലേക്ക് ഇടയ്ക്ക്. പിന്നെ ഇവൻ ഈ പൂഴിയിൽ ഇങ്ങനെ താഴ്ന്നു പോകും, കണ്ണ് മാത്രം ഇടയ്ക്ക് പുറത്ത് കാണിക്കും. നന്നായിട്ട് ഹൈഡ് ചെയ്ത് ഒളിച്ചിരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം മനസ്സിലാവുന്നത്. പിന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ അന്നുണ്ടാക്കിയ സ്റ്റൈലൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ടേ. നമ്മൾ ആദ്യം ഫുള്ളായിട്ട് കല്ലൊക്കെ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ സ്റ്റിംഗ് റേ ഇടുന്നതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് മണലും കാര്യങ്ങളൊക്കെ കൂടുതലാക്കിയിട്ടുണ്ട്. ഇല്ലണ്ടോ, ഈ ഭാഗത്തൊക്കെ സ്റ്റിംഗ് റേക്ക് ഓടിച്ചാടി നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള അക്വേറിയമാണ്, നമ്മുടെ വേറൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ആകെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ആർട്ടിഫിഷ്യൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മൗഗ്ലിന്റെ കൂട്ടിലേക്ക് പോവാം. അപ്പോ നമ്മുടെ മൗഗ്ലിന്റെ പുതിയ കൂട്ടിലേക്ക് മാറ്റാനേ പോയിക്കോ. വല്ല താല്പര്യമില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോയ്സ് കാണിച്ചിട്ട് നമ്മളെ അന്ന് ഇതൊന്നും നമ്മൾ വെച്ചുകൊടുത്തിട്ടില്ല ഇതുവരെ. വാ മൗഗ്ലി, കയറിക്കോ. എനിക്ക് എന്തൊക്കെയോ ടോയ്സ്, അയ്യോ ചാടി കയറിക്കോ. എന്തൊക്കെയോ ഉണ്ട്, ചെണ്ട, മണി, അത് ഇതൊക്കെ ഇതൊക്കെ ഐറ്റംസ് ഉണ്ട് മൗഗ്ലിക്ക്. വാ ഇത് വെച്ചുകൊടുക്കല്ലേ, ഇതാകുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേറാൻ പറ്റും.
ഇവിടെ കയറി ഡാൻസിങ് ഡാൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് കൂട്ടുന്നത്. അപ്പൊ നമുക്ക് മുകളിലേക്ക് ഊഞ്ഞാൽ വെച്ചുകൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, വീട്ടിന്റെ അടുത്ത് തന്നെ ഊഞ്ഞാൽ വെച്ചുകൊടുക്കാം അല്ലേ. വീട്ടിന്റെ അടുത്ത് ഊഞ്ഞാൽ അപ്പൊ ഈ ഊഞ്ഞാലിലേക്ക് നമുക്ക് ചാടി കയറാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഏണി ഇവിടെ വെച്ചുകൊടുക്കാം. അപ്പൊ എല്ലാം കൂടി സെറ്റപ്പാവും. അപ്പൊ മൗഗ്ലിക്ക് നല്ല സെറ്റപ്പ് കൂടായി. ഒന്ന് കയറ്റി നോക്കിയാലോ. കയറിക്കാം. എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, നോക്കിയേ നോക്കിയേ. എന്റെ കൂടാ അയവ. ഇതല്ല ഇപ്പൊ ഫീമെയിലിനെക്കാണ് ഇതിനോട് കളിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരുമിച്ചിടാൻ വേണ്ടി പറ്റുള്ളൂ. ഇവനിക്ക് അറ്റാക്കിംഗ് മൈൻഡ് ഉണ്ടോ അങ്ങനെ എന്തോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഗ്ലാസിന്റെ പുറത്തുനിന്ന് കാണിച്ചു നോക്കാം ഫസ്റ്റ്. അതിനുശേഷം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടു ദിവസം നമുക്ക് ചെറിയ കൂട്ടിലാക്കി ഇതിന്റെ അകത്ത് വെച്ചതിന് ശേഷം അവർ ഓക്കെ ആണെങ്കിൽ മാത്രം ഒരുമിച്ച് തുറന്നു വിടാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇവർ അറ്റാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയോ. ഇതൊന്നും നമ്മൾ അങ്ങനെ കിട്ടാത്ത സംഭവമല്ലേ, റയർ സംഭവങ്ങളല്ലേ നമ്മുടെ മൗഗ്ലിയും നമ്മുടെ പുതിയ ആളൊക്കെ. അപ്പൊ ഫീമെയിലിനെ നമ്മൾ കുറേ ആയി തെരഞ്ഞു നടന്നിട്ട് കിട്ടിയാൽ നമ്മൾ ഇഷാമിൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ മൗഗ്ലിയിടുന്ന് കളിക്കട്ടെ. അപ്പൊ നമുക്ക് ഫീമെയിലിനെ സസ്പെൻസ് ആയിട്ട് കൊണ്ടുകൊടുക്കാം. അപ്പൊ ഇത്രയും അധികം ടോയ്സ് ഒരുമിച്ച് വെച്ച് കൊടുക്കണ്ടല്ലേ, നമുക്ക് ആദ്യം കുറച്ചങ്ങോട്ട് മാറ്റാം. അടുത്ത ഇത് മോശമാക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത് വെച്ച് കൊടുക്കാം. വീടിന് മുട്ടിട്ട് തന്നെയാണ് എല്ലാം വെച്ചെടുത്തത്. അയ്യോ, ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്. പക്ഷെ നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ, നമ്മുടെ ഈ ഫൈബറിന്റെ ആണ് നമ്മുടെ ഫ്ലോർ ചെയ്തിട്ടുള്ളത്. നോക്കേന്ന് പുതിയ പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാ വെച്ചോടുത്തിട്ട് ആകെ ഒരു ക്യൂരിയോസിറ്റിയിലും ഉപ്പറുള്ളത്. ശരിക്കും നമ്മൾക്ക് മൗഗ്ലിക്ക് പറ്റി ഉണ്ടാക്കിയ പോലത്തെ ഒരു കൂടല്ലേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ കെ ജി ഇനി മാറ്റണമെങ്കിൽ വലിയ കെ ജിയിലേക്ക് മാറ്റണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഫ്രണ്ടിൽ ചെയ്ത കെ ജി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിൽ നമുക്ക് ആക്കി കൊണ്ടുവരാം അല്ലേ. വാ മൗഗ്ലി, വാ വാ. ഒരു പേടി ഉണ്ട് കേട്ടോ, അതാണ് നീ സൗണ്ട് ഉണ്ടാക്കുന്നേ. പുതിയ പുതിയ സ്ഥലത്താക്കുന്ന ഒരു പേടിയാണ്. പക്ഷെ ഇന്നലെ നമ്മൾ ഇവിടെ ആക്കി നോക്കി, ഇന്നലെ ഇവിടെയാണ് ആൾ ഉറങ്ങിയത്. മൗഗ്ലി ഇവിടെ ഇന്നലെ ഉറങ്ങിയത്, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല ആള് ഹാപ്പി ആയിരുന്നു. ഇപ്പൊ പുതിയ പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാ വെച്ചെടുത്തപ്പോ ചെറിയ പേടി വന്നു തോന്നുന്നു. പേടിച്ചോടാ. ഇന്ന് ഒക്ടോബർ 20, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ, നമ്മുടെ പെറ്റ്സ്റ്റേഷൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു കേട്ടോ. കഴിഞ്ഞ ഒക്ടോബർ 20 നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അതെന്താ ഇത്ര കറക്റ്റായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ആയിട്ട് പോയിട്ട് അഡ്മിറ്റ് ആയത് ഈ 20-ാം തീയതിയാണ്, ഒക്ടോബർ 20. അപ്പോൾ അന്ന് ഒക്ടോബർ 21 എൻ്റെ മോനെ പ്രസവിച്ചത്, ആദമ്മിനെ. അപ്പോൾ അതിന് ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒരു നല്ല ദിവസം തന്നെ ആയില്ലേ. പിന്നെ അപ്പോൾ ആദമിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അതേപോലെ നമ്മുടെ മൗഗ്ലിക്ക് ഏകദേശം 1 വയസ്സിൻ്റെ അടുത്തായിട്ടാ. മൗഗ്ലിനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മാസം കണ്ടായിട്ടുണ്ടാവും മൗഗ്ലിൻ്റെ പ്രായം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും 1000 താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്നാൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഈ വളർച്ച. എന്തായാലും 400,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് 1 വർഷം കൊണ്ട്. എന്തായാലും നിങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതുവരെ നമ്മൾ, ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. നമുക്ക് നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഇതിൽ വന്നിട്ടേ ഇല്ല. എന്തായാലും നമ്മളെ നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. വളരെയധികം നന്ദി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ ഇനിയും നമ്മളെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും ഇനിയും സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ മൗഗ്ലിയും മൗഗ്ലിക്ക് മൗഗ്ലിയുടെ ഫീമെയിലും ഇവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകട്ടെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ. ഇവനെ എല്ലാത്തിലും കയറി ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മൗഗ്ലി. മൗഗ്ലി സംഭവം അടിപൊളിയെന്നേ.
ഇതണ്ടാ നമ്മൾ ഇന്നലെ സ്റ്റെപ്പ് മറ്റേ ഹെഡ് ജോഗിന് ചെയ്തപ്പോൾ ഇതെങ്ങനെ കയറാ അതൊക്കെ പറയുന്നതല്ലേ, അതിന് പറ്റിയ ആളിതാ വന്നിട്ട് ഇവനെല്ലാ സ്റ്റെപ്പിലെയും കയറി ഇറങ്ങി എല്ലാ സംഭവം. ഇതിലുള്ള എല്ലാ സംഭവവും മൗഗ്ലി യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്നലെ ഈ റൗണ്ടിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങിയത് ഇവൻ. ഞാൻ ആദ്യം കയ്യിലെടുത്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് എന്തെങ്കിലും ചാടിപ്പോകാനുള്ള ചാൻസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൂട്ടുനിന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട് കേട്ടാ. റിയാക്ഷൻ ഉണ്ടോ നോക്കട്ടെ എന്താണെന്ന്. മൗഗ്ലി അടികൂടോ, ആദ്യമായിട്ടാണ് വേറൊരു കുരങ്ങിനെ കാണുന്നട്ടോ മൂപ്പര്. ജീവിതത്തിൽ നമ്മളെ ആ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തോണ്ട് വന്നില്ലേ, പിന്നെ ആദ്യമായിട്ടാണ് ഒരാളെ ഇതുപോലത്തെ ഒരു ജീവനെ കാണുന്നത് കേട്ടാ. അയ്യോ ഇത് വെക്കാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെ നിക്കട്ടെ വെക്കാറോ. ഇവൻ വൈറ്റ് ഓഫ് ആണ് കേട്ടോ, ഇവ വൈറ്റ് ഇയർ മർമോസെറ്റ് മങ്കി ആണ്. നമ്മുടെ മൗഗ്ലി ബ്ലാക്ക് ഇയർ മർമോസെറ്റ് മങ്കി ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഏതാണ്, വൈറ്റ് ഇയർ ആണോ ബ്ലാക്ക് ഇയർ ആണോ? ഇപ്പൊ ഇവനിപ്പോ ബ്ലാക്ക് ടഫ് ഇതുണ്ടോ, വൈറ്റ് ഇയർ വന്നിട്ടുണ്ട്, ഈ ചെവിന്റെ അടുത്ത് ബ്ലാക്ക് വന്നിട്ടുണ്ടോ. അതേപോലെ അവൻ ഉണ്ടാവും വൈറ്റ് ആണ് കേട്ടോ, അവൾക്ക് ഉണ്ടാവാൻ വൈറ്റ് ആണ്, ഇവനിക്ക് ബ്ലാക്കും. ഇത് നോക്കിയേ മൗഗ്ലിയുടെ കാലിന്റെ ഉൾഭാഗം, മനുഷ്യന്മാരെ പോലെ ഉണ്ടല്ലേ. പൊളി തന്നെ, ഇതാ നമ്മള് ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ഈ ഭാഗത്ത് മാത്രമാണ് കാറ്റ് കിട്ടുക, കാറ്റ് വന്ന സമയത്ത് അവിടെ വന്നിരിക്കും, ബാക്കിയുള്ള സമയത്തൊക്കെ അപ്പുറപ്പുറമൊക്കെ പോയിരിക്കും. അതേപോലെ നമ്മളെ ഫെരറ്റ്, ഫെരറ്റ് നല്ല ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണിച്ചുതരാം. ഇതെന്താ നമ്മുടെ ഷീറ്റൊക്കെ മറിച്ച് മറിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുവേ. നമ്മൾ അതെന്താ ഈ ഇറച്ചിയൊക്കെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർ കൊണ്ടേക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടേക്കും ഒരു ചിക്കനൊക്കെ. ആദ്യം നമ്മൾ ഈ ഫെരറ്റിന് വളരെ ചെറുതായിട്ടാണ് ചിക്കനൊക്കെ കൊടുക്കട്ടാ, ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് മെഷീനിലൊക്കെ ഇട്ട് അടിച്ച് അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഇവരെന്താക്കും എന്ന് പറഞ്ഞാൽ കൂട്ടിൽ മൊത്തം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം പിന്നെ കുറച്ച് കുറച്ച് വലുതാക്കി കൊടുക്കാൻ തുടങ്ങി, പിന്നെ വലിയ വലിയ പീസുകൾ തന്നെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല കേട്ടോ, നല്ല തന്നെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ മൗഗ്ലിക്ക് മറ്റേ കിടക്കാൻ വേണ്ടി നല്ല അടിപൊളി ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇവിടെ തന്നെ ചെയ്തു തന്നെ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്കൊന്ന് വെച്ചുകൊടുക്കാം. ഓക്കെ, അവന് മനസ്സിലായി, അവനോട് എന്തോ സംഭവം സംസാരിക്കാം. ഇവിടുന്നുണ്ട് പോയി നോക്കും, എല്ലാ സംഭവവും പുതിയ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് അറിയാനൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറക്കന്നായിരിക്കേ, പോയി നോക്കുന്നുണ്ടോ സംഭവം എല്ലാം കണ്ടില്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ ബൈ മോഗ്ലി, ബൈ ബൈ പറഞ്ഞു, ബൈ ബൈ പറഞ്ഞു. എന്താണ് ഏ മൂത്രൊഴിച്ച്, അവന് ഇഷ്ടപ്പെട്ടില്ലടാ, വൈൻഡപ്പ് പറയാനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതെ ലാസ്റ്റ് ടൈമാണ് പണി ഒപ്പിച്ചേ, അടി അടി.